Hello viewers, welcome back to Tech Drive. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫോർ സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോവാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ഫോർ സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. ഇതിൻ്റെ വർക്കിംഗ് പറയുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ എല്ലാ കമ്പോണൻസും നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് പിസ്റ്റൺ സിലിണ്ടർ അസംബ്ലി നോക്കാം. ഈ ഒരു പാർട്ടല്ലേ, ഈ ഒരു പാർട്ടിൻ്റെ പേരാണ് പിസ്റ്റൺ. അതുപോലെ തന്നെ ഈ പിസ്റ്റൺ ഇരിക്കുന്നത് ഈ ഭാഗത്തിൻ്റെ പേരാണ് സിലിണ്ടർ. അപ്പോൾ ഇത് കട്ട് സെക്ഷൻ മോഡലാണ്. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ സിലിണ്ടറിനകത്തായിട്ടാണ് ഫ്യൂവലും എയറും കൂടി ബേൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ സിലിണ്ടർ കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ സിലിണ്ടറിൻ്റെ മുകളിലുള്ള ഭാഗത്തിൻ്റെ പേരാണ് സിലിണ്ടർ ഹെഡ്. സിലിണ്ടർ ഹെഡിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ ഒരു വാൽവുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തായിട്ടും ഒരു വാൽവുണ്ട്. അപ്പോൾ ഈ വാൽവിൻ്റെ പേര് എക്സോസ്റ്റ് വാൽവ് എന്നും ഇതിനപ്പുറത്ത് കാണുന്ന വാൽവിൻ്റെ പേര് ഇൻലെറ്റ് വാൽവ് എന്നുമാണ്. അതിൻ്റെ ഉപയോഗം ഞാൻ പറയാം. അതേപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു കമ്പോണൻ്റ്, ഈ കമ്പോണൻ്റാണ് ഫ്യുവൽ ഇഞ്ചക്ടർ അല്ലെങ്കിൽ ഫ്യുവൽ നോസിൽ. ഡീസൽ എഞ്ചിൻ ഒരു കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിനാണ്. അതായത് എയറിന് നമ്മൾ ഹൈ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്യും, ആ കംപ്രസ് ചെയ്തിട്ടുള്ള എയറിലേക്ക് ഫ്യുവല് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇഞ്ചക്ഷൻ നടത്താനുള്ള ഡിവൈസാണ് ഫ്യുവൽ ഇഞ്ചക്ടർ അല്ലെങ്കിൽ ഫ്യുവൽ നോസിൽ. അപ്പോൾ ഈ ഫ്യുവൽ നോസിലിന് ഹൈ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഫ്യുവൽ കിട്ടണം അല്ലേ. അപ്പോൾ ആ ഫ്യുവൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിലേക്കുള്ള മെറ്റാലിക് പൈപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പിസ്റ്റണ് എഞ്ചിൻ സിലിണ്ടറിനകത്ത് റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെൻ്റ് ആണുള്ളത്. നമുക്ക് പുറത്തേക്ക് എന്താ വേണ്ടത്, റൊട്ടേഷണൽ എനർജിയാണ് വേണ്ടത്. അപ്പോൾ ഈ പിസ്റ്റണിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെൻറ്റിനെ റൊട്ടേഷണൽ മൂവ്മെൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന ഷാഫ്റ്റിൻ്റെ പേരാണ് ക്രാങ്ക് ഷാഫ്റ്റ്, എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ്. ഈ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റിനെയും പിസ്റ്റണേയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റോഡ് പോകുന്നത് കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് എഞ്ചിൻ കണക്റ്റിംഗ് റോഡ്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഗിയേഴ്സ് നിങ്ങൾ കാണുന്നുണ്ട്, ഈ ഗിയേഴ്സിൻ്റെ പേരാണ് എഞ്ചിൻ ടൈമിംഗ് ഗിയേഴ്സ്. അപ്പോൾ ഈ ടൈമിംഗ് ഗിയർ, ഈ വലിയ ഗിയർ കണക്ട് ചെയ്തിരിക്കുന്നത് എഞ്ചിൻ ക്യാം ഷാഫ്റ്റിലോട്ടാണ്. ഇവിടെ എഞ്ചിൻ ക്യാം ഷാഫ്റ്റ് ഉണ്ട്. ഈ ക്യാം ഷാഫ്റ്റിൽ നിന്നാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വാൽവുകളില്ലേ, ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും, അത് ഓപ്പറേഷൻ നടക്കുന്നത് ക്യാം ഷാഫ്റ്റിൽ നിന്ന് ഡ്രൈവ് എടുത്തിട്ടാണ്. ഈ കാണുന്ന വലിയ വീലാണ് എഞ്ചിൻ ഫ്ലൈ വീൽ. എഞ്ചിൻ ഫ്ലൈ വീലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് വർക്കിംഗ് പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ഈ എഞ്ചിൻ ഫ്ലൈ വീല് ഫിക്സ് ചെയ്യുക എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റിയർ എൻഡിലായിട്ടാണ്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞു ഇതൊരു ഫോർ സ്ട്രോക്ക് ഡീസൽ എഞ്ചിനാണെന്നുള്ളത്. നമ്മൾ കേട്ടിട്ടുണ്ട് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ, ടു സ്ട്രോക്ക് എഞ്ചിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൽ സ്ട്രോക്ക് എന്നുള്ളത് ഞാൻ പറയാം. ഈ പിസ്റ്റൺ സിലിണ്ടറിനകത്ത് ഏറ്റവും ടോപ്പിൽ പോയി നിൽക്കുന്ന പോയിൻറ്റിൻ്റെ പേരാണ് ടോപ്പ് ഡെഡ് സെൻറ്റർ അല്ലെങ്കിൽ TDC എന്ന് നമുക്ക് ചുരുക്കി വിളിക്കാം. അതുപോലെ തന്നെ പിസ്റ്റൺ ഏറ്റവും താഴെ വന്ന് നിൽക്കുന്ന പോയിൻറ്റിൻ്റെ പേരാണ് ബോട്ടം ഡെഡ് സെൻറ്റർ അല്ലെങ്കിൽ BDC. അപ്പോൾ ഈ ടോപ്പ് മുതൽ ബോട്ടം വരെ പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്ന ഈ അകലത്തിനെയാണ് ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെയും ഒരു സ്ട്രോക്ക് എന്ന് പറയാം. അപ്പോൾ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാല് സ്ട്രോക്കിൽ, അതായത് ഒന്നാമത്തെ സ്ട്രോക്ക്, രണ്ടാമത്തെ സ്ട്രോക്ക്, മൂന്നാമത്തെ സ്ട്രോക്ക്, വീണ്ടും നാലാമത്തെ സ്ട്രോക്ക്, നാല് സ്ട്രോക്കിൽ ഒരു വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന എഞ്ചിനാണ് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ. വർക്കിംഗ് സൈക്കിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാല് സ്ട്രോക്കിൽ എഞ്ചിനകത്തേക്ക് എയർ ഫ്യുവൽ മിക്സ്ചറിനെ അല്ലെങ്കിൽ എയറിനെ വലിച്ചെടുക്കും, അതിനെ കംപ്രസ് ചെയ്യും, അതിനെ ബേൺ ചെയ്യും, പവർ പ്രൊഡ്യൂസ് ചെയ്യും, ബാക്കിയുള്ള ബേൺഡ് ഗ്യാസിനെ പുറത്തേക്ക് കളയുകയും ചെയ്യും. ഇതിനാണ് ഒരു വർക്കിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത്രയും പ്രവർത്തനം നാല് സ്ട്രോക്കിൽ നടക്കുന്ന എഞ്ചിനെ ഫോർ സ്ട്രോക്ക് എഞ്ചിനെന്നും രണ്ട് സ്ട്രോക്കിലാണ് ഇത് നടക്കുന്നതെന്ന് വെച്ചെങ്കിൽ അതിനെ ടു സ്ട്രോക്ക് എഞ്ചിനെന്നും പറയും. അപ്പോൾ ഇതുവരെ നമുക്ക് വർക്കിംഗ് നോക്കാം. നാല് സ്ട്രോക്ക് ഉള്ള എഞ്ചിനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ സ്ട്രോക്കുകളും എന്തൊക്കെയാണെന്നുള്ളതും ഓരോ സ്ട്രോക്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് സക്ഷൻ സ്ട്രോക്കാണ്. സക്ഷൻ സ്ട്രോക്കിൽ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യും. അതേസമയം ഇവിടെ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സിറിഞ്ചൊക്കെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം സിറിഞ്ചിൻ്റെ പ്ലഞ്ചർ വലിച്ചു കഴിഞ്ഞാൽ സിറിഞ്ചിനകത്തേക്ക് എന്ത് കയറും, വെള്ളം കയറും. അതുപോലെ തന്നെ ഈ ഇൻലെറ്റ് വാൽവ് വഴി അന്തരീക്ഷത്തിൽ നിന്ന് എയർ എന്ത് ചെയ്യും, സിലിണ്ടറിനകത്തേക്ക് കയറും.
എന്നുള്ള കാരണം ഇവിടെ ഒരു വാക്വം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ സെക്ഷൻ സ്ട്രോക്കിൽ പിസ്റ്റൺ താഴേക്ക് വരുന്നു, ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുന്നു, എയർ ഇതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെടുന്നു. അടുത്ത സ്ട്രോക്ക് പിസ്റ്റൺ BDCയിൽ നിന്നും TDCയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ആ സമയത്ത് ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവും എന്തായിരിക്കും? ക്ലോസ്ഡ് പൊസിഷനിലായിരിക്കും. അപ്പോൾ പിസ്റ്റൺ മുകളിലേക്ക് പോയോണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഇതിനകത്തുള്ള വോളിയം കുറയാണ്, അല്ലെങ്കിൽ വ്യാപ്തം കുറയാണ്. വോളിയം കുറയുന്ന സമയത്ത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ട എയറിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇത്രയും വോളിയത്തിൽ ഉണ്ടായിരുന്ന എയറിൻ്റെ വോളിയം കുറഞ്ഞ് 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 മുകളിൽ എത്തുമ്പോഴേക്കും എന്താവും? മാക്സിമം ടെമ്പറേച്ചറും പ്രഷറിലും എത്തും. അങ്ങനെ മാക്സിമം ടെമ്പറേച്ചറിലും പ്രഷറിലും എത്തുന്ന എയറിലേക്ക് ഈ ഡീസൽ ഫ്യുവൽ നോസിൽ എന്ത് ചെയ്യും? ഫ്യുവല് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലേക്ക് ഫ്യുവല് ഇഞ്ചക്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബ്ലാസ്റ്റിങ് നടക്കുകയും ആ ബ്ലാസ്റ്റിങ്ങിൻ്റെ ഫലമായിട്ട് ഒരു ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ആ പ്രഷർ എന്ത് ചെയ്യും? ഈ പിസ്റ്റനെ പിടിച്ചിട്ട് താഴേക്ക് താഴ്ത്തും. ഇതിനെയാണ് പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പവർ സ്ട്രോക്കിലാണ് നമ്മൾ കൊടുക്കുന്ന ഫ്യൂവലിൻ്റെ ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പവർ സ്ട്രോക്ക് കഴിയുന്നതോടുകൂടി പിസ്റ്റൺ BDCയിൽ എത്തുമ്പോഴേക്കും നമ്മൾ കൊടുത്ത ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ബേൺഡ് ഗ്യാസിനെ നമുക്ക് എന്ത് ചെയ്യണം? പുറത്തോട്ട് കളയണം. അപ്പോൾ അതിനുള്ള സ്ട്രോക്കാണ് നെക്സ്റ്റ് സ്ട്രോക്ക്. അതിൻ്റെ പേരാണ് എക്സോസ്റ്റ് സ്ട്രോക്ക്. അതായത് പിസ്റ്റൺ BDCയിൽ നിന്ന് TDCയിലേക്ക് ട്രാവൽ ചെയ്യും. ആ സമയത്ത് എക്സോസ്റ്റ് വാൽവ് ഇവിടെ ഉണ്ടോ ഓപ്പൺ ആവുന്നത്? എക്സോസ്റ്റ് വാൽവ് ഓപ്പണായി. അപ്പോൾ ഈ എക്സോസ്റ്റ് പോർട്ട് വഴി ഇവിടെയുള്ള ബേൺഡ് ഗ്യാസ് എന്തായി? നമ്മുടെ സൈലൻസർ വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീണ്ടും അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു. അതായത് എക്സോസ്റ്റ് സ്ട്രോക്ക് കഴിഞ്ഞാൽ അടുത്ത സൈക്കിൾ വീണ്ടും ഇവിടെ ഇൻലെറ്റ് വാൾവ് ഓപ്പണായി, എയർ ഉള്ളിലേക്ക് വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഴയ പോലെ തന്നെ നടക്കുന്നു. അപ്പോൾ പിസ്റ്റൺ ഇവിടെ ഈ ഒരു സൈക്ലിക് പ്രോസസ്സ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിസ്റ്റൺ കണക്റ്റിംഗ് റോഡ് വഴി ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിൽ നമുക്ക് മെക്കാനിക്കൽ എനർജി കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. പിന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഫ്ലൈ വീലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ പറയാമെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ നാല് സ്ട്രോക്കിൽ ഒരു സ്ട്രോക്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? പവർ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് ഒരു സ്ട്രോക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്ട്രോക്കും എന്താണ്? ഐഡിൽ സ്ട്രോക്കുകളാണ്. അതായത് അതിൽ പവറൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ആ സ്ട്രോക്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എൻജിൻ വർക്ക് ചെയ്യണം. അപ്പോൾ ആ സ്ട്രോക്കിലും എൻജിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫ്ലൈ വീല്, അതായത് കുറച്ച് മാസ് കൂടിയ വെയിറ്റുള്ള ഒരു വീല് കൊടുത്തിട്ടുള്ളത്. പവർ സ്ട്രോക്കിൽ കിട്ടുന്ന എനർജിയുടെ ഒരു ഭാഗം എന്ത് ചെയ്യും? ഈ മാസുള്ള ഈ വീല് സ്റ്റോർ ചെയ്ത് പിടിക്കും. അതായത് മെക്കാനിക്കൽ എനർജിയെ കൈനറ്റിക് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്ത് പിടിക്കും. ബാക്കിയുള്ള മൂന്ന് സ്ട്രോക്കുകളിലും എന്ത് ചെയ്യും? അത് തിരിച്ച് ഡെലിവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചുരുക്കി സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇതൊന്ന് കറക്കി വിട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് സമയം എന്ത് ചെയ്യും? വെറുതെ അങ്ങ് കറങ്ങിക്കോളും. അപ്പോൾ ആ വെറുതെ കറങ്ങലിൽ എന്താണ്? നമ്മളെ ബാക്കിയുള്ള മൂന്ന് സ്ട്രോക്കുകളും അങ്ങ് നടന്നു പോയിക്കോളും. അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഈ പിസ്റ്റണിൻ്റെ മുകളിലായിട്ട് മൂന്ന് ഗ്രൂവ്സ് നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ഈ മൂന്ന് ഗ്രൂവ്സ് എന്ന് പറയുന്നത് മൂന്ന് റിങ്സ് പ്ലേസ് ചെയ്യാനുള്ളതാണ്. അതായത് മുകളിൽ രണ്ട് കംപ്രഷൻ റിങ്സും താഴെ ഒരു ഓയിൽ റിങ്ങും പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂവ്സാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിങ്സ് അവിടെ നിന്ന് അഴിച്ചു വെച്ചതാണ്. അപ്പോൾ ഈ കംപ്രഷൻ റിങ്സ് മുകളിലുള്ള രണ്ട് കംപ്രഷൻ റിങ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കംപ്രഷൻ സ്ട്രോക്കിൽ എയറിനെ കംപ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഈ സിലിണ്ടറിൻ്റെയും പിസ്റ്റണിൻ്റെയും വിടവിലൂടെ എന്ത് ചെയ്യാൻ പാടില്ല? എയർ പുറത്തേക്ക് പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് കംപ്രഷൻ റിങ്സ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓയിൽ റിങ്സ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് ഓയിൽ എന്ത് ചെയ്യുന്നുണ്ട്? എഞ്ചിൻ ഓയിൽ ഈ സിലിണ്ടർ വാളിലൊക്കെ സ്പ്ലാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുള്ള ഹോൾസാണത്. പിസ്റ്റണിൻ്റെയും ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ എന്ത് വരുന്നുണ്ട്? ഓയിൽ പാസേജ് വരുന്നുണ്ട്. അപ്പോൾ ഓയിൽ ഇതിലേക്ക് സ്പ്ലാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഓയിൽ അധികമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ സിലിണ്ടറിൻ്റെ പിസ്റ്റണിൻ്റെ ഇടയിലൂടെ മുകളിലേക്ക് കയറിയിട്ട് കംപ്രഷൻ ചേമ്പറിൽ വെച്ചിട്ട് ഓയിൽ എന്ത് ചെയ്യും? ബേൺ ചെയ്യും. ഈ സിലിണ്ടർ വാളിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലിനെ സ്ക്രാപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓയിൽ റിങ്സ് കൊടുത്തിട്ടുള്ളത്. ഫോർസ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.